ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അതായത് വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ, ഒരു ക്യാരറ്റ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, കോളിഫ്ലവർ, സ്വല്പം കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ബീൻസ്, ഗ്രീൻ പീസ്, ഗ്രീൻ ക്യാപ്സിക്കന്, കിഴങ്ങ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഒക്കെ. ഇനി അതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി, ഒരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, സ്വല്പം കറിവേപ്പില, ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര്, ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് പുതിന ചെറുതായി അരിഞ്ഞു വെച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒക്കെ, ഒരു രണ്ട് വലിയുള്ളി ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അത് ബിരിയാണി തയ്യാറായതിനു ശേഷം മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഞാൻ ഒരു കിലോ ബസ്മതി റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കുതിർത്ത് വെച്ച റൈസാണ്. അതിലേക്ക് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന രീതി എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ചെമ്പിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇട്ടുകൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതിലേക്ക് സ്വല്പം ഏലക്കായ് പട്ട ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കൂടി എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ശേഷം തൈര് ചേർത്ത് കൊടുക്കുക. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം വെള്ളം നന്നായിട്ടും തിളപ്പിക്കുക. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ശേഷം വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് മഞ്ഞ കളർ ആവശ്യമെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, വെറും ഗരം മസാല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മൂടി വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം.
നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയുടെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിച്ചപ്പും പുതിയനും ചേർത്ത് കൊടുക്കുക. ശേഷം മൂടി വെക്കുക. ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി തയ്യാറാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്, കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വീട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.